പാമ്പല്ല ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഞാനൊരു കാര്യം മറന്നോട്ടെ. ആരെങ്കിലും കണ്ടാ? കണ്ടാലെന്താ? കല്യാണത്തിന് മുമ്പ് എങ്ങനെയൊന്നും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ. കുട്ടി എന്റെ കഥയൊന്ന് കേക്കണം. കഥയൊക്കെ എഴുതുവോ? എന്നിട്ട് വല്ല വാരികയിലും പ്രസിദ്ധീകരിച്ചോ? ആ കഥയല്ല, ഇതെന്റെ ജീവിത കഥയാ. കുട്ടിക്കൊരു സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, പിന്നെ കള്ളലോഞ്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി. ഈശ്വരാ, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ. ഒരിക്കലും ആ ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്തയും ബദരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാൻ വന്നു. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു ചെല്ലുന്നും കാത്ത് അന്തയായ ആ കുട്ടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുക. ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല. സോറി. കരയ, ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കൊള്ളൂ. ആരും കാണണ്ട, എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് വെക്കൊള്ളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. വീട്ടിലാരോട് ചെന്നത് പറയണ്ട. അവരാരെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാ മതി. എന്റെ സർപ്പത്തമാരെ, അറിയാലോ എന്റെ അവസ്ഥ. ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല? അതിനു മുമ്പ് പോവല്ലേ, കുറച്ചു ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചുപോയാ പറ്റൂ? ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് പരോളു പോലെ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. ആലോചന അതും ദുബായിക്കാരന്റെ. വല്യട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടെന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട, ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാനേറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നാ നന്നായി, ഉണ്ണിയൊന്ന് കാണാല്ലോ. വല്യേട്ട, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ആളനക്കും ഇല്ലല്ലോ,
ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ, ഫ്രണ്ട് സീറ്റ് വെക്കണേ, വേഗം എടുത്ത് വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. ഓ, എന്തിനു ചൂടാണ്? അത് ഭയങ്കര ചൂട്. ഞാൻ ഒന്നോട് കുളിച്ചിട്ട് വരുത്തേ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടണ വെള്ളം ഉണ്ടോ? ഡീസൽ അല്ലേ ഡീസൽ. ഞാൻ വിചാരിച്ച് പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണിയന്റെ ഏട്ടനാ. ഉണ്ണി അവിടെ ഒന്ന് കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ? ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? ആ, കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപികളെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ആ, ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ, ഫലിതപ്രിയൻ, നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്ക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടു. ഓ, അങ്ങനെ. ഓ, പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ, പെട്ടെന്ന് ഇറങ്ങുവോ? ഏയ്, വൈകും വൈകും, ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് വാവി പോയതായിട്ട് പറഞ്ഞത് വാവി പോയതാ. അടുത്ത പരവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ, ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ, ഇങ്ങോട്ട് വെച്ച് പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസ്സാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ലി ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ, ട്രെയിൻ മിസ്സാവും. ഇനി ദുബായ്ക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട്. ബൈ ബൈ. പണ്ടോർക്കെല്ലാം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? ചേ, കള്ളനാ. നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിട്ടുണ്ടോടാ പരമശിവം? അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്കെന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് എന്തില്ലേ? ഇവനാ, ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ, ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്.